ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് ഡിഫൈൻഡ് ടു ഹാവ് എ ജിയോമെട്രിക് ഓർ പാസ്കൽ ഡിസ്ട്രിബ്യൂഷൻ ഇഫ് ദ പി ഡി എഫ് ഓഫ് എക്സ് ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൾ ടു ക്യൂ റേസ് ടു എക്സ് ഇൻ ടു പി വേർ എക്സ് ഈസ് ഈക്വൾ ടു 0, 1, 2, 3 എക്സെട്ര ആൻഡ് പി പ്ലസ് ക്യൂ ഈക്വൾ ടു 1 അതർവൈസ് ഇറ്റ്സ് ഈക്വൾ ടു 0. അപ്പോൾ ഒരു ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു ക്യൂ റേസ് ടു എക്സ് ഇൻ ടു പി ആണിട്ടുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ പി ഡി എഫ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾക്ക് വിളിക്കാൻ പറ്റും, അതൊരു ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ് ഈക്വൾ ടു 0, 1, 2, 3 എക്സെട്ര ആണ്, പി പ്ലസ് ക്യൂ ഈക്വൾ ടു 1 വരും വേണം. ദെൻ മോഡ് ഓഫ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഈസ് 0 സിൻസ് ദ പ്രോബബിലിറ്റി ഈസ് മാക്സിമം അറ്റ് എക്സ് ഈക്വൾ ടു 0. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അതായത് നമ്മുടെ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ മോഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് മാക്സിമം പ്രോബബിലിറ്റി അറ്റൈൻ ചെയ്യുന്ന അറ്റ് എക്സസ് ഈക്വൾ ടു 0 ആയതുകൊണ്ട് അതിൻ്റെ മോഡ് അറ്റ് ദി പോയിന്റ് എക്സസ് ഈക്വൾ ടു 0 അതിൻ്റെ മോഡ് വരിക. ദെൻ മൊമെൻറ്റ് ജനറേറ്റീവ് മൊമെൻറ്റ്സ് ഓഫ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ അതായത് മീൻ വേരിയൻസ് മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. മീൻ ഫസ്റ്റ് 1 മീൻ, അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സസ് ഈക്വൾ ടു സമ്മേഷൻ എക്സസ് ഈക്വൾ ടു 0 to ∞ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. കാരണം നമ്മുടെ റാൻഡം വേരിയബിൾസ് ഡിസ്ക്രീറ്റ് ആണ്. സോ സമ്മേഷൻ എക്സസ് ഈക്വൾ ടു 0 to ∞ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? ക്യൂ റേസ് ടു എക്സ് ഇൻറ്റു പി, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു എക്സ് ഇൻറ്റു പി വരും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സിന് 0, 1, 2, 3 എക്സെട്ര വാല്യൂ കൊടുക്കുന്നു. ദെൻ പി നമുക്ക് കോമൺ ആയതുകൊണ്ട് അത് പുറത്തെടുക്കാം, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തെടുക്കാം. ദാറ്റ് ഈസ് പി ഇൻറ്റു ഫസ്റ്റ് നമ്മൾ എക്സിന് 0 കൊടുക്കുമ്പോൾ മൊത്തത്തിൽ 0 പോകും. 1 കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? ക്യൂ വരും. 2 കൊടുക്കുമ്പോൾ 2Q² + 3Q³ പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. ദെൻ നമ്മൾ എല്ലാത്തിനും ക്യൂ പുറത്തെടുക്കും, ദാറ്റ് ഈസ് പി ക്യൂ ഇൻറ്റു 1 + 2Q + 3Q² + എക്സെട്ര. ഇതിൻ്റെ സമ്മേഷൻ എന്ത് വരിക? 1 - Q² - 2 ആണ്. നമുക്കറിയാവുന്നതാണ് പി പ്ലസ് ക്യൂ ഈക്വൾ ടു 1 ആയതുകൊണ്ട് 1 - Q എന്ത് വരും? പി വരും. ദാറ്റ് ഈസ് പി റേസ് ടു മൈനസ് ടു എന്നാൽ പി സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് പി ക്യൂ ബൈ പി സ്ക്വയർ. നമുക്ക് കോമൺ ആയിട്ട് പി കട്ട് ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് ക്യൂ ബൈ പി. സോ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ഈക്വൾ ടു എന്താണ്? ക്യൂ ബൈ പി ആണ് വരിക. ദ നെക്സ്റ്റ് വേരിയൻസ്. വി ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഓൾ സ്ക്വയർ ആണ്. ദൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ നമുക്കറിയാവുന്നതാണ്, സോറി, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഓൾ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. കാരണം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ക്യൂ ബൈ പി ആണ്. ദൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ നമ്മൾ എന്താക്കി മാറ്റി? എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 + x ആക്കി മാറ്റി. അത് ഇമ്പോർട്ടൻ്റ് ആണ് ആ ഇത് കൊടുത്തത്. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 + x ആണ് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ആണ് അല്ലേ. ഇവിടെ നോക്കുക, എക്സ് സ്ക്വയർ മൈനസ് എക്സ് വരും, ആ മൈനസ് എക്സ് ഒഴിവാക്കണിട്ടൊരു പ്ലസ് എക്സ് ചെയ്തു ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? സമ്മേഷൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എന്ത് ചെയ്യുന്നു? സമ്മേഷൻ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എഫ് ഓഫ് എക്സ് പ്ലസ് സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആക്കി മാറ്റി. സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ് എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്, നമുക്ക് അറിയാവുന്നതാണ് ക്യൂ പ്ലസ് പി. ദെൻ ഇവിടെ നമ്മൾ എക്സിന് പകരം 0, 1, 2, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ പി ഇൻറ്റു 2 × 1 × Q² + 3 × 2 × Q³ (4 × 3 × Q⁴)⁴ പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. നമ്മൾ എല്ലാത്തിൽ നിന്നും ക്യൂ നമ്മൾ പുറത്തെടുക്കും, ക്യൂ സ്ക്വയർ പുറത്തെടുക്കുന്നു. ദെൻ 2 × P² = (1 + 3Q+6Q²)⁴ ഇവിടുന്ന് 2 എല്ലാത്തിനും കോമൺ ഉണ്ട്, ക്യൂ സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമ്മൾ 2Q² ആണ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യൂ ബൈ പി. ഓക്കെ, ദെൻ 1 + 3Q + 6Q² + എക്സെട്രൻ്റെ സമ്മേഷൻ എന്താണ്? 1 - Q⁻²⁻³ ആണ് അല്ലേ. നമുക്കറിയായിരുന്നു 1 + x + x² + എക്സെട്ര എന്നാൽ 1 - 1 - Q, അത് 1 - Q⁻²⁻₁ ആണ് പറയാം. ദെൻ അത് ഇങ്ങനെ ഇവിടെ 1 + 3Q + 6Q² ആണ്. അപ്പോൾ 1 - Q⁻²⁻³ വരും. ദെൻ 2Q² × 1 - Q³³ (3Q²)⁻³ 1 - Q എന്തായിരുന്നു? പി ആയിരുന്നു. സോ 2Q² / P³ + Q/P. ഓക്കെ, ഇവിടെ നിന്ന് എല്ലാത്തിനും കോമൺ ആയിട്ട് പി ഒഴിവാക്കുക. ദെൻ 2Q² / P² + Q/P ഇതാണ് നമ്മളുടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ. ദെൻ വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു എന്തരും? 2Q² / P² + Q/P - Q² / P² ഇവിടെ നിന്ന് Q² / P² നമുക്ക് ഒന്ന് ഒഴിവാക്കാൻ പറ്റും. സോ വി ഗെറ്റ് Q² / P² + Q/P ദാറ്റ്സ് ഈക്വൾ ടു Q² + PQ/P² അതിൽ നിന്ന് ക്യൂ പുറത്തെടുത്താൽ എന്തായാലും Q × Q+P/P² (Q+P) ആണ് എന്താണ്? 1 അല്ലേ. ദെൻ വി ഗെറ്റ് Q/P². അപ്പോൾ മീൻ ഓഫ് എ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഈക്വൾ ടു എന്തായിരുന്നു? Q/P ആയിരുന്നു. വേരിയൻസ് എന്തായിരുന്നു? Q/P². ഓക്കെ, ദെൻ അതിൻ്റെ മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ MX(T).
that is expectation of e raised to tx, that is summation x is equal to 0 to infinity e raised to tx into q raised to x into p. P നമ്മൾ പുറത്തെടുക്കുന്നു, ദെൻ പി ഇൻറ്റു സമ്മേഷൻ ക്യു ഇ റേസ് ടു ടി ഓൾ റേസ് ടു എക്സ് ആക്കി മാറ്റി. കാരണം ഇ റേസ് ടു ടി എക്സും പി റേസ് ടു എക്സും രണ്ടിനും കോമൺ ആയിട്ട് ഓൾ റേസ് ടു എക്സ് ആക്കാൻ വേണ്ടിയിട്ട് ക്യു ഇ റേസ് ടു ടി ഓൾ റേസ് ടു എക്സ് എഴുതി. ദാറ്റ്സ് ഈക്വൾ ടു ക്യു ഇൻറ്റു വൺ പ്ലസ് ക്യു ഇ റേസ് ടു ടി പ്ലസ് ക്യു ഇ റേസ് ടു ടി ഓൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ദെൻ നമുക്ക് ഇത് നേരത്തെ ഇതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വൺ മൈനസ് ക്യൂ ഇ റേസ് ടു ടി ഓൾ റേസ് ടു മൈനസ് വൺ എന്ന് കൊടുക്കാൻ പറ്റും. ദാറ്റ്സ് ഈക്വൾ ടു പി ബൈ വൺ മൈനസ് ക്യൂ ഇ റേസ് ടു ടി. ഓക്കെ, ദെൻ കുറച്ച് നോഡ്സ് ആണ് വരുന്നത്. ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് അനലോഗ് ഓഫ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നോട്ട് ദാറ്റ് സം ഓതേഴ്സ് ഡിഫൈൻ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ബൈ അസ്യൂമിങ് വൺ ഇൻസ്റ്റെഡ് ഓഫ് സീറോ ആസ് ദ സ്മാളസ്റ്റ് വാല്യൂ ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ സീറോക്ക് പകരം ചില ആൾക്കാർ വണ്ണ് കൊടുക്കാറുണ്ട്, ചെറിയ തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് വാല്യൂ. ഇൻ ദിസ് കേസ് ദ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു ക്യൂ റേസ് ടു എക്സ് മൈനസ് വൺ ഇൻ ടു പി. അപ്പോൾ സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ക്യൂ റേസ് ടു എക്സ് ഇൻ ടു പി കൊടുത്താൽ മതി. വണ്ണിന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ക്യൂ റേസ് ടു എക്സ് മൈനസ് വൺ ഇൻ ടു പി എന്ന് കൊടുക്കണം. എക്സ് ഇസ് ഈക്വൾ ടു വൺ ടു ത്രീ എക്സെട്ര, പി പ്ലസ് ക്യൂ ഈക്വൾ ടു വൺ. അവിടുത്തെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വരെ വൺ ബൈ പി ആണ്. വേരിയൻസ് ഓഫ് എക്സ് വരെ ക്യൂ ബൈ പി സ്ക്വയർ ആണ്. ദെൻ എം എക്സ് ഓഫ് ടി ഈക്വൾ ടു പി ഇ റേസ് ടു ടി ബൈ വൺ മൈനസ് ക്യൂ ഇ റേസ് ടു ടി ആണ് വരിക. ദെൻ അതിന് നെക്സ്റ്റ് നോട്ട്, ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി ഉണ്ട്. ഇഫ് എക്സ് ഈസ് ജിയോമെട്രിക് ഡെൻസിറ്റി വിത്ത് പാരാമീറ്റർ പി, ദെൻ പി ഓഫ് എക്സ് ഗ്രേറ്റർ ആർ ഈക്വൾ ടു എസ് പ്ലസ് ടി ഗിവൺ എക്സ് ഗ്രേറ്റർ ആർ ഈക്വൾ ടു എക്സ് ഈക്വൾ ടു എന്ത് തരാം, പി ഓഫ് എക്സ് ഗ്രേറ്റർ ആർ ഈക്വൾ ടു ടി ഫോർ എസ് ടി ഈക്വൾ ടു സീറോ വൺ ടു ത്രീ എക്സെട്ര. ദാറ്റ് ഈസ് ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ പൊസസസ് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി. ഓക്കെ, ദെൻ നമുക്ക് ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലംസ് നമുക്ക് ഒരുമിച്ച് നോക്കാം. ക്ലിയർ? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലെറ്റ് ടു ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഹാവ് ദി സെയിം ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. ഷോ ദാറ്റ് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഗിവൺ എക്സ് പ്ലസ് വൈ ഈക്വൾ ടു എൻ ഈസ് യൂണിഫോം. നമ്മൾ രണ്ട് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് തന്നിട്ടുണ്ട്, എക്സും വൈയും. അതിന് സെയിം ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്, ജി ഡി ആണ് നമ്മൾ തന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ എക്സ് ഗിവൺ എക്സ് പ്ലസ് വൈ എന്താണ് ഈക്വൾ ടു എൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് കാണിക്കാം. ഗിവൺ പി ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു കെ ഈക്വൾ ടു പി ഓഫ് വൈ ഈക്വൾ ടു കെ എന്താണ്, നമ്മൾ രണ്ടിൻ്റെ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് നമ്മൾ ക്യൂ റേസ് ടു കെ ഇൻ ടു പി എടുത്തു, വേർ കെ ഈക്വൾ ടു സീറോ വൺ ടു ത്രീ എക്സെട്ര. ദെൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു എക്സ് ഗിവൺ എക്സ് പ്ലസ് വൈ ഈക്വൾ ടു എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പി ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു എക്സ് ഇൻ്റർസെക്ഷൻ എക്സ് പ്ലസ് വൈ ഈക്വൾ ടു എൻ ഗിവൺ, സോറി, ഡിവൈഡ് ബൈ പി ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൾ ടു എൻ. ഇത് നമുക്ക് എന്ത് ഇൻഡിപെൻഡൻറ്റ് ആയതുകൊണ്ട് പി ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു എക്സ് ഇൻറ്റു പി ഓഫ് വൈ ഈക്വൾ ടു എൻ എൻ മൈനസ് എക്സ് ഡിവൈഡ് ബൈ പി ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൾ ടു എൻ എന്ന് കൊടുക്കാൻ പറ്റും. പി ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൾ ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പി ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു സീറോ വൈ ഈക്വൾ ടു എൻ പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു വൺ വൈ ഈക്വൾ ടു എൻ മൈനസ് വൺ എക്സെട്ര. പി ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു എൻ വൈ ഈക്വൾ ടു സീറോ ആണ്. ദെൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു കെ വൈ ഈക്വൾ ടു കെ ആണെങ്കിൽ ക്യൂ റേസ് ടു കെ ഇൻറ്റു പി ആണ്. നമ്മൾ ആദ്യം എക്സിന് സീറോ എടുക്കുക, വൈക്ക് എൻ എടുക്കുക, വൺ ദെൻ എക്സിന് വൺ എടുക്കുക, വൈക്ക് എൻ മൈനസ് എടുക്കുക. ദെൻ നമുക്ക് വന്നിട്ടും ക്യൂ റേസ് ടു സീറോ പി ക്യൂ റേസ് ടു എൻ ഇൻറ്റു പി പ്ലസ് ക്യൂ റേസ് ടു വൺ പി ക്യൂ റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് പി പ്ലസ് എക്സെട്ര പ്ലസ് ക്യൂ റേസ് ടു എൻ ഇൻറ്റു പി ക്യൂ റേസ് ടു സീറോ ഇൻറ്റു പി. എന്തുകൊണ്ടാണ്, എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. ദെൻ ക്യൂ റേസ് ടു എൻ പി സ്ക്വയർ പ്ലസ് ക്യൂ റേസ് ടു എൻ പി സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ക്യൂ റേസ് ടു എൻ പി സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈ ക്യൂ റേസ് ടു എൻ പി സ്ക്വയർ എത്ര ഉണ്ട്, എൻ പ്ലസ് വൺ ടൈംസ് ഉണ്ട്. സോ അതിൻ്റെ സമ്മേഷൻ ആണെങ്കിൽ എൻ പ്ലസ് വൺ ഇൻറ്റു ക്യൂ റേസ് ടു എൻ ഇൻറ്റു പി സ്ക്വയറും. ദെർഫോർ പി ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു എക്സ് ഗിവൺ എക്സ് പ്ലസ് വൈ ഈക്വൾ ടു എൻ എന്തായിട്ട് മാറും, ക്യൂ റേസ് ടു എൻ എക്സ് ഇൻറ്റു പി ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ഇൻറ്റു പി ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ ഇൻറ്റു ക്യൂ റേസ് ടു എൻ പി സ്ക്വയർ. കാരണം പിയും എക്സും വൈയും എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് പി ഓഫ് എക്സ് നമുക്കറിയാം ക്യൂ റേസ് ടു കെ ഇൻറ്റു പി ആണ്. പി ഓഫ് വൈ ഈക്വൾ ടു എൻ മൈനസ് എക്സിന് എന്ത് വരും, എക്സിന് പകരം നമ്മൾ കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വി ഗെറ്റ് ക്യൂ റേസ് ടു എക്സ് ഇൻറ്റു പി ഡോട്ട് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ഇൻറ്റു പി ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ ഇൻറ്റു ക്യൂ, സോറി, ക്യൂ റേസ് ടു എൻ ഇൻറ്റു പി സ്ക്വയർ. അത് നോക്കുക, ഇവിടെ ക്യൂ റേസ് ടു എക്സ് ഉണ്ട്, ഇവിടെ ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. അതായത് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ക്യൂ റേസ് ടു എൻ ആയിട്ട് മാറും. ആ ക്യൂ റേസ് ടു എന്നും ഇവിടുത്തെ ഡിനോമിനേറ്റർ ക്യൂ റേസ് ടു എന്നും ക്യാൻസൽ ചെയ്യും. ഇവിടെ പി ഉണ്ട്, പി ഉണ്ട്, പി സ്ക്വയർ ആയിട്ട് മാറും, ഇവിടെ പി സ്ക്വയർ. സോ ദാറ്റ്സ് ഈക്വൽ ടു വരും വൺ ബൈ എൻ പ്ലസ് വൺ. നമുക്കറിയാവുന്നതാണ് വൺ ബൈ എൻ എന്ന ഇതിൻ്റെ പി ഡി എഫ് ആയിരുന്നു, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ പി ഡി എഫ് ആണ്. സോ എക്സ് ഇസ് ഈക്വൾ ടു സീറോ വൺ ടു ത്രീ എക്സെട്ര, വിച്ച് ഈസ് എ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എക്സ് ബി എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഹാവിംഗ് ദി പി ഡി എഫ് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു ടു റേസ് ടു മൈനസ് എക്സ്.
x is equal to 1, 2, 3, etc. Obtain its MGF. Obtain its MGF and hence find its mean and variance. And moment generating function and its mean variance and calculate. Here f of x is equal to 2 raised to minus x. And x is equal to 1, 2, 3, etc. Mx of t equal to e raised to tx. That's equal to moment generating function kandupidikkanam aadyam. So അതിൻ്റെ എക്സ്പെക്ടേഷൻ മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ ആണ് ഇ റേസ് ടു ടി എക്സ് ആണ്. ദാറ്റ്സ് ഈക്വൾ ടു ഇ റേസ് ടു ടി എക്സിൻ്റെ എഫ് ഓഫ് എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്നാണ് 2 റേസ് ടു മൈനസ് എക്സ് ആണ്. സോ ഇന്റഗ്രൽ സമ്മേഷൻ 1 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു ടി ബൈ 2 ഓൾ റേസ് ടു എക്സ് കൊടുക്കാം. ദാറ്റ്സ് ഈക്വൾ ടു എക്സ് 1 2 3 എക്സെട്ര വാല്യൂ എടുക്കുമ്പോൾ ഇ റേസ് ടു ടി ബൈ 2 പ്ലസ് ഇ റേസ് ടു ടി ബൈ 2 സ്ക്വയർ പ്ലസ് ഇ റേസ് ടു ടി ബൈ 2 ക്യൂ പ്ലസ് എക്സെട്ര പ്ലസ് അങ്ങനെ പോകും. ദാറ്റ് ഈസ് എല്ലാത്തിനും ഇ റേസ് ടു ടി ബൈ 2 പുറത്തെടുക്കുക. ദെൻ വി ഗെറ്റ് 1 പ്ലസ് ഇ റേസ് ടു ടി ബൈ 2 പ്ലസ് ഇ റേസ് ടു ടി ബൈ 2 സ്ക്വയർ പ്ലസ് എക്സ് എന്നാണ് ഒരു ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ, സോറി ജോമെട്രിക് സീരീസ് ആണ്. സോ അതിൻ്റെ സമ്മേഷൻ ആണ് 1 മൈനസ് ഇ റേസ് ടു ടി ബൈ 2 ഓൾ റേസ് ടു മൈനസ് 1 വരും. ദാറ്റ്സ് ഈക്വൾ ടു ഇ റേസ് ടു ടി ബൈ 2 ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു ടി ബൈ 2 ഓൾ റേസ് ടു മൈനസ് 1 ഈക്വൾ ടു എന്ത് കൊടുക്കാൻ പറ്റും? ഇ റേസ് ടു ടി ബൈ 2 ഇൻറ്റു 2 ബൈ ഇ റേസ് സോറി 2 ബൈ 2 മൈനസ് ഇ റേസ് ടു ടി. ദാറ്റ്സ് ഈക്വൾ ടു ഇ റേസ് ടു ടി ബൈ 2 മൈനസ് ഇ റേസ് ടു ടി വരും, കാരണം 2 2 ക്യാൻസൽ ചെയ്യുമ്പോൾ. സോ ഇതാണ് അതിൻ്റെ മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ. To obtain the mean and variance, we have mx of t equal to e raised to t by 2 minus e raised to t. That is the first derivative. Mx dash of t equal to 2 e raised to t by 2 minus e raised to t all square. Then mu 1 dash equal to mx dash of t at the point t equal to 0. So 2 by 2 minus 1 square, that is equal to 2. That is equal to mean. So that is mean equal to 2. Then m double dash of x and the value. അതിനാൽ സെക്കൻഡ് ഡെറിവേഷൻ എടുക്കും. ദാറ്റ്സ് ഈക്വൾ ടു 2 മൈനസ് ഇ റേസ് ടു ടി സ്ക്വയർ 2 ഇ റേസ് ടു ടി പ്ലസ് 4 ഇ റേസ് ടു ടി ഇൻറ്റു 2 മൈനസ് ഇ റേസ് ടു ടി ഓൾ റേ സോറി ഇൻറ്റു ഇ റേസ് ടു ടി ഡിവൈഡ് ബൈ 2 മൈനസ് ഇ റേസ് ടു ടി ഓൾ സ്ക്വയർ. നമ്മൾ പ്രൊഡക്റ്റ് റൂളും സം റൂളും ഒക്കെ യൂസ് ചെയ്യുക ഡെറിവേഷൻ്റെ. ഓക്കെ, ദെൻ മ്യൂ 2 ഡബിൾ ഡാഷ് പറഞ്ഞാൽ എന്ത് വരും? എം എക്സ് ഡബിൾ ഡാഷ് അറ്റ് ദി പോയിന്റ് ടി ഈക്വൾ ടു 0. അതിൽ നമ്മൾ ടിക്ക് 0 എടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 പ്ലസ് 4 ബൈ 1 ഈക്വൾ ടു 6. മ്യൂ 2 ഡാഷ് ഈക്വൾ ടു ഇതാണ്. ദെൻ വേരിയൻസ് ആണ് എന്താണ്? മ്യൂ 2 ആണ് വേരിയൻസ് ആണ്. മ്യൂ 2 ഡാഷ് മൈനസ് മ്യൂ 1 ഡാഷ് സ്ക്വയർ ആണ് എന്ത്? മ്യൂ 2 എന്ന് പറഞ്ഞാൽ. സോ മ്യൂ 2 ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ്? 6 ആണ്. മ്യൂ 1 ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 1. സോ 6 മൈനസ് 2 സ്ക്വയർ ആണ്. 6 മൈനസ് 4 ഈക്വൾ ടു 2. സോ അതിൻ്റെ മെയിനും വേരിയൻസും 2 2 ആണ്. സോ ഇത് ഒരു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ട് മെയിനും വേരിയൻസും കണ്ടുപിടിക്കുക. ഓക്കെ, ദ നെക്സ്റ്റ്, സപ്പോസ് എക്സ് ഈസ് എ നോൺ നെഗറ്റീവ് ഇൻറ്റഗ്രൽ വാല്യൂഡ് റാൻഡം വാല്യൂ വേരിയബിൾ, ഷോ ദാറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഈസ് ജിയോമെട്രിക് ഇഫ് ഇറ്റ്സ് ലാക്ക് ഓഫ് മെമ്മറി. ദാറ്റ് ഈസ് ഇഫ് ഫോർ ഈച്ച് കെ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു എക്സ് മൈനസ് കെ, എക്സ് മൈനസ് കെ 1 ഹാസ് പി ഓഫ് വൈ ഈക്വൽ ടു 1 ടി ഗിവൺ എക്സ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു കെ ഈക്വൽ ടു പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫോർ ടി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 0. സോ നമുക്ക് അത് ജോമെട്രിക് അതിന് ലാക്ക് ഓഫ് പ്രോപ്പർട്ടി അതിന് ഫോർ ഈ കണ്ടീഷൻ അതിന് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി നമുക്ക് കാണിക്കണം. ഓക്കെ, ദെൻ ലെറ്റ് അസ് സപ്പോസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു ആർ എടുക്കുക. അത് ഈക്വൾ ടു നമ്മൾ പി ആർ എന്നെടുത്തു. വേറെ ആർ ഈക്വൾ ടു 0 1 2 3 നമ്മൾ ഡിഫൈൻ ചെയ്തു. ഡിഫൈൻ പി കെ. പി കെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് പി ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു ടി. ദാറ്റ്സ് ഈക്വൾ എന്താണ്? പി കെ പ്ലസ് പി കെ പ്ലസ് 1 പ്ലസ് പി കെ പ്ലസ് 2 പ്ലസ് എക്സെട്ര. അതിന് 1 കൊടുത്തു. ദെൻ ഗിവൺ പി ഓഫ് വൈ ഈക്വൾ ടു ടി ഗിവൺ എക്സ് ഗ്രേറ്റർ ഓർ ഈക്വൾ ടു കെ ഈക്വൾ എന്താണ്? പി ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു ടി ആണ്. പി ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു ആർ ഈക്വൾ ടു പി ആർ നമ്മൾ തരും. അപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു ടി എന്തായിട്ട് മാറും? പി ടി എന്ന് കിട്ടും. സോ പി ഓഫ് വൈ ഈക്വൾ ടു ടി ഗിവൺ എക്സ് ഗ്രേറ്റർ ഓർ ഈക്വൾ ടു കെ ആണ് നമുക്ക് പി ഓഫ് വൈ ഈക്വൾ ടു ടി ഇന്റർസെക്ഷൻ എക്സ് ഗ്രേറ്റർ ഓർ ഈക്വൾ ടു കെ ഡിവൈഡ് ബൈ പി ഓഫ് എക്സ് ഗ്രേറ്റർ ഓർ ഈക്വൾ ടു കെ ആണ്. ദാറ്റ് ഈസ് വൈ ഈക്വൾ ടു ടി നമ്മൾ എന്താക്കി മാറ്റി? എക്സ് മൈനസ് കെ ഈക്വൾ ടു ടി ആക്കി മാറ്റി. ദാറ്റ്സ് വൈ ഈക്വൾ ടു എക്സ് മൈനസ് കെ ആണ്. ഈക്വൾ ടു ടി കൊടുത്തു. സോ പി ഓഫ് എക്സ് ഈക്വൾ ടു കെ പ്ലസ് ടി ഡിവൈഡ് ബൈ പി ഓഫ് എക്സ് ഗ്രേറ്റർ ഓർ ഈക്വൾ ടു ടി. കാരണം എക്സ് മൈനസ് കെ വരെയുള്ളത് ഇൻ്റർസെക്ഷൻ എക്സ് ഗ്രേറ്റർ ഓർ ഈക്വൾ ടു കെ എന്ന് പറഞ്ഞാൽ എന്തായാലും പി ഓഫ് എക്സ് എക്സ് ഇസ് ഈക്വൾ ടു എക്സ് പ്ലസ് ടി മാത്രമേ കോമൺ ആയിട്ട് വരും. ഡിവൈഡ് ബൈ പി ഓഫ് എക്സ് ഗ്രേറ്റർ ഓർ ഈക്വൾ ടു കെ. പി ഓഫ് എക്സ് ഈക്വൾ ടു കെ പ്ലസ് ടി ആണ് എന്താ? പി കെ പ്ലസ് ടി ആണ്. പി ഓഫ് എക്സ് ഗ്രേറ്റർ ഓർ ഈക്വൾ ടു കെ നമ്മൾ ക്യൂ കെ എടുത്തു. ദാറ്റ്സ് ഈ പി ടി ഈക്വൾ ടു പി കെ പ്ലസ് 1 ബൈ ക്യൂ കെ. നമ്മൾ ഇക്വേഷൻ 2 യൂസ് ചെയ്തിട്ട് ഫോർ ടി ഗ്രേറ്റർ ഓർ ഈക്വൾ ടു 0 ആൻഡ് ടു ഓൾ കെ ഗ്രേറ്റർ ഓർ ഈക്വൾ ടു 0. ഇൻ പെർട്ടിക്കുലർ ടേക്കിംഗ് കെ ഈക്വൾ ടു 1 കൊടുത്താൽ നമുക്ക് പി ടി പ്ലസ് 1 ഈക്വൾ ടു എന്ത് വരും? 1 മൈനസ് പി നോട്ട് ഇൻറ്റു പി ടി വരും. ദെൻ അതിന് പി ടി ഈക്വൾ ടു നമുക്ക് പി ടി ഇങ്ങോട്ട് വന്നിട്ട് ബാക്കിയുള്ള അപ്പുറം കൊണ്ട് നമുക്ക് വന്നിട്ടും പി ടി ഈക്വൾ ടു 1 മൈനസ് പി നോട്ട് ഇൻറ്റു പി ടി മൈനസ് 1. ദാറ്റ്സ് ഈക്വൾ ടു 1 മൈനസ് പി നോട്ട് സ്ക്വയർ ഇൻറ്റു പി ടി മൈനസ് 2. ദാറ്റ്സ് ഈക്വൾ ടു 1 മൈനസ് പി നോട്ട് ഓൾ ക്യൂബ് ഇൻറ്റു പി ടി മൈനസ് 3 കൊടുക്കുക. അതായത്
പി ടി പ്ലസ് പറഞ്ഞാൽ വൺ മൈനസ് പി നോട്ട് ഇൻറ്റു പി ടി ആണ്. അപ്പോൾ പി ടി ഈക്വൽ ടു വൺ മൈനസ് പി നോട്ട് ഇൻറ്റു പി ടി മൈനസ് വൺ വരും. ഈ പി ടി മൈനസ് വൺ എന്ത് വരും? വൺ മൈനസ് പി നോട്ട് ഇൻറ്റു പി ടി മൈനസ് വൺ. പിന്നെ ഈ വൺ മൈനസ് പി നോട്ട് ഇൻറ്റു പി ടി സോറി സ്ക്വയർ ഇൻറ്റു പി ടി മൈനസ് ടു ഉണ്ട്. ആ പി ടി മൈനസ് ടു നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? വൺ മൈനസ് പി നോട്ട് ഇൻറ്റു പി ടി മൈനസ് ത്രീ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു വൺ മൈനസ് പി നോട്ട് വന്നു, ആ വൺ മൈനസ് പി നോട്ട് മൾട്ടിപ്ലൈ വൺ മൈനസ് പി നോട്ട് ക്യൂബ് ഇൻറ്റു പി ടി മൈനസ് ത്രീ. നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോകാം. പി നോട്ട് വരുന്നത് അറ്റ് ലീസ്റ്റ് വൺ മൈനസ് പി നോട്ട് ഓൾ റേസ് ടു ടി ഇൻറ്റു പി നോട്ട് വരും. ഹെൻസ് പി ടി ഈക്വൾ ടു പി ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു ടി ഈക്വൾ ടു പി നോട്ട് ഇൻറ്റു വൺ മൈനസ് പി നോട്ട് ഓൾ റേസ് ടു ടി അറ്റ് ദി ടൈം ടി ഈക്വൾ ടു സോറി വേർ ടി ഈക്വൾ ടു സീറോ വൺ ടു ത്രീ. ഇതെന്തിൻ്റെ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്, ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. X has a geometric distribution നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്.